வணக்கம் தாட்டந்தே மண்ணில் ஓரிக்கல் குடி வரான் சாதி சத்தில் எனிக்கு அதியாய சந்தோஷம் உண்டு வணக்கம் நாதன் त्रिपायर रामा स्वामी मंदिर और गुरुवायूर मंदिर की इस पावन भूमि को मैं प्रणाम करता हूं। कुछ ही समय पहले मुझे त्रिपायर रामस्वामी मंदिर और गुरुवायूर मंदिर में दर्शन के लिए आने का सौभाग्य मिला था और आज मैं एक ऐसे अवसर पर आलत्तूर आया हूं जब चैत्र नवरात्रि का पावन पर्व चल रहा है। इस समय केरला में नए वर्ष का विशु का उत्सव मनाया जा रहा है। कुछ सप्ताह पहले ही आप सभी ने यहां धूमधाम से मणा पुल्लिकावू वेला भी मनाया। लोकतंत्र के इस महापर्व के बीच त्रिशूर पुरम पर्व भी मनाया जाएगा। कुछ ही दिनों में रामनवमी का पर्व भी आने वाला है। यहां पड़ोस के त्रिशूर में स्थित त्रिपायर मंदिर को तो दक्षिण की अयोध्या कहा जाता है। इतने सारे संयोग बता रहे हैं कि ये समय कुछ खास है। ये पॉजिटिव वातावरण विकसित भारत के संकल्प को नई ऊर्जा दे रहा है। वडक्कुंनाथन्റെയും त्रिप्रयार श्रीरामस्वामी क्षेत्रത്തിന്റെയും गुरुवायूर क्षेत्रത്തിന്റെയും ഈ പാവനമായ ഭൂമിയെ ഞാൻ നമിക്കുന്നു। കുറച്ചു നാളുകൾക്ക് മുൻപ് എനിക്ക് त्रिप्रयार श्रीरामस्वामी ക്ഷേത്രത്തിലും ഗുരുവായൂർ ക്ഷേത്രത്തിലും ദർശനം നടത്താനുള്ള സൗഭാഗ്യം ലഭിച്ചിരുന്നു। എന്നാൽ ഇപ്പോൾ ഞാൻ ചൈത്ര നവരാത്രിയുടെ പുണ്യനാളുകളിൽ ഈ ആലത്തൂരിൽ വന്നിരിക്കുകയാണ്। ഇപ്പോൾ കേരളത്തിൽ പുതുവത്സരത്തിന്റെ വിഷുവിന്റെ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്। കുറച്ച് ആഴ്ചകൾക്ക് മുൻപാണ് നിങ്ങൾ ആവേശത്തോടെ മണപ്പുള്ളിക്കാവിലെ വേല നടത്തിയത്। ജനാധിപത്യത്തിന്റെ ഈ മഹത്തായ ഉത്സവത്തിന്റെ ഇടയിൽ തൃശൂർ പൂരവും ആഘോഷിക്കപ്പെടാൻ പോവുകയാണ്। കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം രാമനവമിയും നാം ആഘോഷിക്കും। ഇവിടെ അടുത്തുള്ള തൃപ്രയാർ ക്ഷേത്രം ദക്ഷിണ ഭാരതത്തിലെ അയോധ്യ ആയിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്। ഇത്രയും കാര്യങ്ങൾ കാണിക്കുന്നത് ഈ കാലം പ്രത്യേകത ഉള്ളതാണ് എന്ന് നമ്മളെ മനസ്സിലാക്കാനാണ്। ഈ ശുഭകരമായ കാലം വികസിത ഭാരതത്തിനായി പ്രതിജ്ഞ എടുക്കാനുള്ളതാണ്, അതിനുള്ള ഊർജം തരുന്നതാണ്। സാഥിയോ, ആപ് സബ്കാ യേ ജൻസമർഥൻ ഓർ പ്രേം ദേഖ്കർ मैं विश्वास से कह सकता हूं, केरला का ये नया वर्ष एक नया आरंभ लेकर आया है। ये नववर्ष केरला के विकास का वर्ष होगा। ये नववर्ष नई राजनीति के आरंभ का वर्ष होगा। अब केरला पार्लियामेंट में
अपनी मजबूत आवाज भेजेगा। इसलिए आज केरला भी कह रहा है, फिर एक बार। സുഹൃത്തുക്കളെ, നിങ്ങളുടെ പിന്തുണയും സ്നേഹവും കണ്ടിട്ട് ഞാൻ വിശ്വാസത്തോടെ പറയും, ഈ പുതിയ വർഷം പുതിയ തുടക്കം കൊണ്ടുവരാൻ പോവുകയാണെന്ന്. ഈ പുതിയ വർഷം കേരളത്തിന് വികസനത്തിന്റെ വർഷമായിരിക്കും, പുതിയ രാഷ്ട്രീയം തുടങ്ങുന്നതിന്റെ വർഷമായിരിക്കും. ഇത്തവണ പാർലമെന്റിലേക്ക് കേരളം തങ്ങളുടെ ശക്തമായ ശബ്ദങ്ങളെ കേൾപ്പിക്കും. അതുകൊണ്ട് ഇന്ന് കേരളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരിക്കൽ കൂടി മോഡി സർക്കാർ. സാധ്യോ കൽ നവവർഷ് വിഷുക്ക് പാവൻ അവസര പർ ഹി ബി ജെ പി നേ അപ്നാ സങ്കൽപ്പ പത്ര ജാരി കിയാ ഹൈ. बीजेपी का संकल्प पत्र देश के विकास का संकल्प पत्र है। बीजेपी के संकल्प पत्र में मोदी जुड़े गारंटी होती है, आयुष्मान भारत के तहत केरला के 73 लाख से ज्यादा लाभार्थियों को आर्थिक मदद मिली है। अब बीजेपी ने घोषणा की है कि 70 ईयर्स से अधिक आयु के सभी सीनियर सिटीजन्स को आयुष्मान योजना के तहत फ्री मेडिकल ट्रीटमेंट मिलेगी, और यही मोदी जुड़े गारंटी। मोदी जुड़े गारंटी यानी पीएम आवास योजना में गरीबों के लिए 3 करोड़ नए घर बनेंगे, नए आवास बनेंगे। यहां केरला में भी हजारों गरीबों को नए घर मिलेंगे। मोदी उड़े गारंटी यानी केरला के हर जन औषधि केंद्र पर लोगों को 80% डिस्काउंट पर सस्ती दवाई मिलती रहेगी। मेडिसिन विथ 80% डिस्काउंट, मोदी उड़े गारंटी यानी हमारे युवाओं को मुद्रा योजना में अब 10 लाख की जगह 20 लाख रुपीस का सपोर्ट मिलेगा। സുഹൃത്തുക്കളെ, ഇന്നലെ വിഷുവിന്റെ പുണ്യദിനത്തിലാണ് ബിജെപി തങ്ങളുടെ പ്രകടന പത്രിക പുറത്തിറക്കിയത്. ബിജെപിയുടെ പ്രകടന പത്രിക രാജ്യത്തിന്റെ വികസനത്തിന്റെ കാര്യപരിപാടിയാണ്. ബിജെപിയുടെ പ്രകടന പത്രികയിൽ മോദിയുടെ ഗ്യാരണ്ടിയുണ്ട്. കേരളത്തിലെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 73 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബിജെപി വാഗ്ദാനം ചെയ്തിരിക്കുന്നു, ഇനി മുതൽ 70 വയസ്സ് കഴിഞ്ഞ എല്ലാ മുതിർന്ന പൗരന്മാർക്കും ആയുഷ്മാൻ ഭാരതിലൂടെ സൗജന്യ ചികിത്സ ലഭിക്കുമെന്ന്. ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ പാവങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 3 കോടി വീടുകൾ നിർമ്മിക്കും. ഇതിൽ കേരളത്തിലെ പാവപ്പെട്ട
ആയിരങ്ങൾക്ക് പുതിയ വീടുകൾ ലഭിക്കും. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജന ഔഷധി കേന്ദ്രങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് 80% കിഴിവിൽ മരുന്ന് ലഭിക്കുമെന്നതാണ്. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് യുവാക്കൾക്ക് ഇനി മുതൽ 10 ലക്ഷത്തിനു പകരം 20 ലക്ഷം രൂപ മുദ്രാ പദ്ധതിയിലൂടെ സാമ്പത്തിക സഹായം ലഭിക്കുമെന്നതാണ്. സാധ്യോ ബിജെപിനെ അഗ്ലെ 5 ഇയർസ് കെ ലിയെ വികാസ് ഓർ വിരാസത് ദോണോ കാ വിജൻ സാമനെ രഖാ ഏക് ക്ഷേത്ര केरला का इतना बड़ा सांस्कृतिक केंद्र है, पालक्कड़ तो गेटवे ऑफ केरला कहा जाता है. यहां की प्राकृतिक सुंदरता किसी का भी मन मोह लेती है. यहां केरला में कितने ही भव्य मंदिर है, चर्च है, आस्था के स्थल है. अगले 5 इयर्स में हम केरला की इस हेरिटेज को ग्लोबल बनाने के लिए काम करेंगे. हम केरला को हाईवे, एक्सप्रेसवे और हाई स्पीड वंदे भारत ट्रेनों के नेटवर्क से जोड़ेंगे. और हमारे सुरेश जी का जब एमपी थे तब भी वंदे भारत नेटवर्क के लिए बहुत ही आग्रह रहता, पूरी डिजाइन बना करके लाते थे. और आज मैं आपको वादा करता हूं हम इन सारे कामों की दिशा में आगे बढ़ेंगे. यहां पर्यटन के अवसरों को बहुत संभावना है. केरल में जितना लाभ लेना चाहिए अभी तक लिया नहीं है, और इसलिए हम टूरिज्म को बढ़ावा देने के लिए हर प्रकार के प्रयास करेंगे. സുഹൃത്തുക്കളെ, ബിജെപി അടുത്ത 5 വർഷത്തേക്ക് വികസനവും പാരമ്പര്യവും രണ്ടിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സങ്കല്പമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കേരളം എന്ന പ്രദേശം വലിയ സാംസ്കാരിക കേന്ദ്രമാണ്. പാലക്കാട് കേരളത്തിലേക്കുള്ള പ്രവേശന കവാടമാണെന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ പ്രകൃതി ഭംഗി ആരുടെ മനസ്സിനെയും മോഹിപ്പിക്കുന്നതാണ്. ഇവിടെ കേരളത്തിൽ എത്ര ഗംഭീരമായ ക്ഷേത്രങ്ങളുണ്ട്, പള്ളികളുണ്ട്, മറ്റാരാധനാ കേന്ദ്രങ്ങളുണ്ട്. അടുത്ത 5 വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ കേരളത്തിന്റെ ഈ പാരമ്പര്യത്തെ അന്തർദേശീയവൽക്കരിക്കാൻ പോവുകയാണ്. നമ്മൾ കേരളത്തെ ഹൈവേകൾ, എക്സ്പ്രസ് വേകൾ, അതിവേഗ വന്ദേ ഭാരത് തീവണ്ടികൾ എന്നിവയുടെ നെറ്റ്വർക്കിലൂടെ ബന്ധിപ്പിക്കും. നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി സ്ഥിരമായി എന്നെ വന്ന് കണ്ട് വന്ദേ ഭാരതിന്റെ പുതിയ ഡിസൈനുകൾ കാണിച്ച് അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്നൊക്കെ പറയാറുണ്ട്. ആ എല്ലാ ആവശ്യങ്ങളും നമ്മൾ പരിഗണിച്ച് യാഥാർത്ഥ്യമാക്കുമെന്ന് ഉറപ്പു നൽകുന്നു. കേരളത്തിന് വിനോദസഞ്ചാര രംഗത്ത് വലിയ സാധ്യതകളുണ്ട്. അതൊന്നും വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള അടുത്ത 5 വർഷം അതൊക്കെ വികസിപ്പിച്ച് നമ്മൾ ഉപയോഗപ്പെടുത്തും. साथियों, विकसित होते भारत की पहचान आधुनिक इंफ्रास्ट्रक्चर से भी होगी. आज देश में नए एक्सप्रेस वे बन रहे हैं, नए एयरपोर्ट बन रहे हैं. अब बीजेपी ने कल अपने मैनिफेस्टो में घोषणा की है कि जैसे पश्चिम भारत में अहमदाबाद मुंबई के बीच बुलेट ट्रेन का काम चल रहा है, आने वाले कुछ समय में
ये काम पूरा होकर के बुलेट ट्रेन दौड़ना शुरू करेगी, देश की पहली बुलेट ट्रेन दौड़ेगी। इसका अनुभव देखते हुए कल हमने संकल्प पत्र में कहा है कि जैसे पश्चिम भारत में बुलेट ट्रेन का काम आगे चल रहा है, आगे चल करके नॉर्थ, साउथ, ईस्ट तीन क्षेत्रों में बुलेट ट्रेन के लिए सर्वे काम शुरू कर दिया जाएगा और साउथ को भी बुलेट ट्रेन मिले। साउथ में चलने वाली बुलेट ट्रेन यहां के विकास को गति देगी और रोजगार के हजारों नए अवसर बनाएगी। एनडीए सरकार के तीसरे कार्यकाल में इसके लिए बहुत जल्द सर्वे का काम शुरू किया जाएगा। सुहृत्तुकळे, വികസിതമായിരിക്കുന്ന ഭാരതത്തിന്റെ മുഖമുദ്ര ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളായിരിക്കും. ഇന്ന് രാജ്യത്ത് പുതിയ എക്സ്പ്രസ് വേകൾ ഉണ്ടാക്കുന്നു, ഇന്ന് രാജ്യത്ത് പുതിയ വിമാനത്താവളങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. ഇപ്പോൾ ബി ജെ പി അതിന്റെ പ്രകടന പത്രികയിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, പശ്ചിമ ഭാരതത്തിൽ ബുള്ളറ്റ് ട്രെയിൻ നിർമ്മിച്ചു കഴിഞ്ഞു. അത് അഹമ്മദാബാദിൽ നിന്നും മുംബൈ വരെയുള്ള ബുള്ളറ്റ് ട്രെയിൻ പാത ഇതാ അവസാന ഘട്ടത്തിലാണ്, ഓടാൻ പോവുകയാണ്. ആ അനുഭവത്തിൽ നിന്നും നമ്മൾ ഒരു പാഠം പഠിച്ചു. ഇനി നമ്മുടെ രാജ്യത്ത് ഉത്തര ഭാരതത്തിലും ദക്ഷിണ ഭാരതത്തിലും കിഴക്കൻ ഭാരതത്തിലും ബുള്ളറ്റ് ട്രെയിനുകൾ വേണമെന്ന് നാം തീരുമാനിച്ചിരിക്കുന്നു. നമ്മൾ അതിവേഗ ബുള്ളറ്റ് ട്രെയിനുകൾ ഈ ദക്ഷിണ ഭാരതത്തിലും കൊണ്ടുവരാൻ പോവുകയാണ്. അങ്ങനെ ഈ ബുള്ളറ്റ് ട്രെയിൻ നമ്മുടെ പ്രദേശത്ത് വന്നാൽ ആ ബുള്ളറ്റ് ട്രെയിൻ നമ്മുടെ വികസനത്തിന്റെ വേഗത കൂട്ടും, അനേകായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഒരു കാര്യം ഉറപ്പു നൽകാം, വരാൻ പോകുന്ന എൻഡിഎയുടെ മൂന്നാമത്തെ സർക്കാർ എത്രയും പെട്ടതു തന്നെ ഈ ബുള്ളറ്റ് ട്രെയിന്റെ സർവേ ജോലി ആരംഭിക്കുന്നതായിരിക്കും. സാധ്യോ ये चुनाव देश के भविष्य के लिए फैसले लेने का चुनाव है। ये चुनाव आपके उज्जवल भविष्य की गारंटी के लिए चुनाव है। ये चुनाव आपके बच्चों के उज्जवल जीवन के लिए गारंटी देने का चुनाव है। केरल के लोगों ने लास्ट 10 ईयर्स में देखा है कि कैसे एनडीए सरकार ने दुनिया भर में भारत की साख बढ़ाई है। कांग्रेस सरकार ने भारत की छवि कमजोर देश की बना दी थी, बीजेपी सरकार ने भारत को एक मजबूत देश बनाया है। आज जब कोई भारतीय विदेश जाता है, गल्फ जाता है, तो उसे सम्मान से देखा जाता है। आज का भारत युद्ध में फंसे अपने नागरिकों को रेस्क्यू करने की ताकत रखता है। आज का भारत कोरोना जैसी महामारी में दूसरे देशों की ओर नहीं देखता। हम स्वदेशी वैक्सीन बनाते हैं, अपने देश के साथ साथ विश्व के दूसरे देशों की सहायता भी करते हैं। मैं बताना चाहता हूं, लास्ट 10 ईयर्स में जो हुआ है, आपको लगता है बहुत कुछ हुआ है, पूरे देश में बदल रहा है, लेकिन मोदी क्या कहता है,
मोदी तो कहता है 10 साल में इतना सारा भले हुआ, लेकिन जो हुआ है ना वो तो ट्रेलर है, ट्रेलर। अभी तो बहुत कुछ करना है, अभी तो हमें हमारे देश को, हमारे केरला को बहुत आगे लेकर जाना है। सुहृत्तुकले, ई तेरेंजेडुप्प രാജ്യത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാവി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. നിങ്ങളുടെ കുട്ടികളുടെ ഭാവി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതിനനുസരിച്ചുള്ള തീരുമാനം നാം എടുക്കണം. കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ്, കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ലോകത്ത് ഭാരതത്തിന്റെ യശസ് എത്ര ഉയർന്നു എന്നുള്ളത്. കോൺഗ്രസിന്റെ ഭരണകാലത്ത് നമ്മുടെ ലോകം നമ്മളെ നോക്കിയത് ഒരു ദുർബല രാജ്യമായിട്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മളെ ലോകം നോക്കിക്കാണുന്നത് കരുത്തുറ്റ ഒരു രാജ്യമായിട്ടാണ്. ഇന്ന് ആരെങ്കിലും വിദേശത്ത് പോയാൽ, ഗൾഫിൽ പോയാൽ അവർക്ക് അറിയാം, അവരെ രാജ്യത്തിന് കിട്ടുന്ന ബഹുമാനം അവർക്കും കിട്ടുന്നു, അവരെ എത്ര ബഹുമാനത്തോടാണ് നോക്കിക്കാണുന്നത് എന്ന്. ഇന്ന് ഭാരതം യുദ്ധരംഗത്ത് പെട്ടുപോയ നമ്മുടെ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാൻ, രക്ഷിച്ചു കൊണ്ടുവരാനുള്ള ശക്തിയുള്ള രാജ്യമായി മാറിയിരിക്കുന്നു. ഇന്ന് ഭാരതം കൊറോണ പോലുള്ള മഹാമാരികളുടെ കാലത്ത് സഹായത്തിനായി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നില്ല. ഇന്ന് നാം തദ്ദേശീയമായി വാക്സിൻ ഉണ്ടാക്കുന്നു. നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതോടൊപ്പം മറ്റു രാജ്യങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കഴിഞ്ഞ 10 വർഷം കണ്ടത് നിങ്ങൾ വിചാരിക്കും വലിയ കാര്യങ്ങളൊക്കെ നടന്നു, എല്ലാം തീർന്നു എന്ന്. എന്നാൽ അങ്ങനെയൊന്നുമല്ല. കഴിഞ്ഞ 10 വർഷം കണ്ടത് കേവലം സിനിമയുടെ ട്രെയിലർ മാത്രമാണ്, ഇനിയാണ് കാണാനിരിക്കുന്നത്. നമുക്ക് വളരെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നമുക്ക് രാജ്യത്തെ വളരെ ദൂരം കൊണ്ടുപോകാനുണ്ട്. സാധ്യം. എൻഡിഎ സർക്കാർ നാരായണ ഗുരു കെ ഉൻ വിചാരോ പർ കാം കർത്തി ഹൈ. हमारी प्राथमिकता है गरीब कल्याण और लोक कल्याण. इसलिए लास्ट 10 ईयर्स में एनडीए सरकार में जल जीवन मिशन के तहत केरला में 36 लाख से ज्यादा नल से जल कनेक्शन मिले हैं. लेकिन मुझे दुख के साथ कहना है, पूरे देश में जिस गति से जल जीवन मिशन चला है, केरला में यहां की सरकार उतना चलने नहीं दे रही है. वो भ्रष्टाचार की तलाश में होते हैं और इसलिए आज भी केरल में घरों में पीने का पानी का संकट है. अगर हिंदुस्तान में कोई सुनेगा कि राजस्थान में पानी का संकट है या गुजरात में पानी का संकट है तो लोगों को लगता है कि हां यार मुसीबत है. केरल में पानी का संकट ये यहां की सरकार की विफलता का जीता जागता सबूत है. और मैं गारंटी देता हूं, मैं हर घर नल से जल पहुंचाना चाहता हूं. आप मुझे आशीर्वाद दीजिए. अब इतना कर लीजिए. സുഹൃത്തുക്കളെ, എൻഡിഎ സർക്കാർ ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ജോലി ചെയ്യുന്നതാണ്. നമ്മുടെ പ്രത്യേകത പാവങ്ങളുടെ ക്ഷേമവും ജനങ്ങളുടെ ക്ഷേമവുമാണ്. അതുകൊണ്ട് കഴിഞ്ഞ 10 വർഷം കൊണ്ട് എൻഡിഎ സർക്കാർ ജൽ ജീവൻ മിഷൻ പദ്ധതിയിലൂടെ 36 ലക്ഷത്തിലധികം പൈപ്പ് കണക്ഷനുകൾ കേരളത്തിൽ നൽകി. പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ, കേരളത്തിൽ അതിന്റെ വേഗത പോരാ.
ഇവിടത്തെ സർക്കാരിന് അതിനൊന്നും താല്പര്യമില്ല. അഴിമതി നടത്തി പണമുണ്ടാക്കാനുള്ള ശ്രദ്ധയിലാണ് അവർ. ഗുജറാത്തിൽ വെള്ളമില്ല, ശരിയാണ്. രാജസ്ഥാനിൽ വെള്ളമില്ല, ആളുകൾ പറയും ശരിയാണ്, അവിടെ കുഴപ്പങ്ങളുണ്ട്. പക്ഷെ കേരളം അങ്ങനെയാണോ? കേരളത്തിൽ ജലം ലഭിക്കുന്ന സംസ്ഥാനത്ത് പോലും എല്ലാ വീട്ടിലും വേണ്ട സ്പീഡിൽ വേഗതയിൽ കേന്ദ്രം കൊടുക്കുന്ന പൈസക്കനുസരിച്ച് വെള്ളം എത്തിക്കുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, നിങ്ങൾ എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ ഇവിടത്തെ ഓരോ വീട്ടിലും പൈപ്പിൽ വെള്ളം എത്തിക്കുമെന്ന് ഇതാ വാഗ്ദാനം നൽകുന്നു. പിഎം ഗരീബ് കല്യാൺ അന്ന യോജന സേ കരീബ് 1,50,00,000 ലാഭാർത്ഥിയോ ഉൻകോ മുക്ത രാഷൻ മിൽ റഹാ ഹൈ. ബിജെപി നേ സങ്കൽപ്പ പത്ര മേ ഏക് ഗാരണ്ടി ദീ ഹൈ കി യേ യോജന അഗലേ 5 സാൽ ബഢായി ജായേഗി ഓർ ആനേ വാലേ 5 സാൽ ഭീ മുക്ത രാഷൻ മിൽതാ രഹേഗാ. എൻഡിഎ സർക്കാർ കേരള മേ ഫിഷറീസ് ക്ലസ്റ്റർസ് ബനാകർ യഹാ കേ മച്ഛുവാരോ കാ ജീവൻ ബദലനേ കേ ലിയേ കാം കരേഗി. സുഹൃത്തുക്കളെ, ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതിയിലൂടെ കേരളത്തിൽ 1,50,00,000 ഗുണഭോക്താക്കൾക്ക് സൗജന്യ റേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ബിജെപിയുടെ പ്രകടന പത്രികയിൽ ഗ്യാരണ്ടി നൽകിയിരിക്കുന്നു, ഈ പദ്ധതി അടുത്ത 5 വർഷം കൂടി നീട്ടും എന്ന് വെച്ചാൽ ഈ ആളുകൾക്ക് ഈ 5 വർഷം കൂടി സൗജന്യ റേഷൻ ലഭിക്കും. എൻഡിഎ സർക്കാർ കേരളത്തില് മത്സ്യപ്രവർത്തകരുടെ കൂട്ടായ്മയുണ്ടാക്കി, ഫിഷറീസ് ക്ലസ്റ്ററുകൾ ഉണ്ടാക്കി ഇവിടത്തെ മത്സ്യപ്രവർത്തകരുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധ്യോ ആജ് ബിജെപിക്ക് സാധന മേ ദേശ് തേജി സെ ആകെ ബഡ് റഹാ ഹൈ. ലേക്കിൻ എൽഡിഎഫ് യുഡിഎഫ് केरला को पीछे धकेल रहे हैं. एनडीए सरकार केरला और इस क्षेत्र के विकास के लिए जो प्रयास कर रही है, राज्य सरकार उसमें भी बाधा डाल रही है. ये लोग नेशनल हाईवेज के प्रोजेक्ट भी रोकना चाहते हैं, क्योंकि लेफ्ट सरकारों का एक ही कैरेक्टर है. लेफ्ट वालों का एक ही कैरेक्टर है, चाहे वो त्रिपुरा में हो तो भी ऐसा ही करते थे, बंगाल में थे तब भी ऐसा ही करते थे, और केरल में भी जब मौका मिलता है ऐसा ही करते हैं. लेफ्ट वालों का केरल कैरेक्टर क्या है? नथिंग लेफ्ट एंड नथिंग राइट. यानी जहां लेप का शासन होता है वहां कुछ भी बाकी नहीं रहता और कुछ भी सही नहीं होता. इन्होंने बंगाल को बदहाल बनाया, ये लोग त्रिपुरा में भी ताजदी लाए थे, वही काम ये केरला में भी कर रहे हैं. सूरतगढ़ है. ഇന്ന് ബിജെപിയുടെ ഭരണത്തിൽ രാജ്യം വേഗത്തിൽ മുന്നോട്ട് കുതിക്കുകയാണ്. എന്നാൽ എൽഡിഎഫും യുഡിഎഫും കേരളത്തെ പിന്നോട്ട് വലിക്കുകയാണ്. എൻഡിഎ സർക്കാർ കേരളത്തിന്റെയും ഈ പ്രദേശത്തിന്റെ വികസനത്തിന്റെയും പ്രവർത്തനത്തിനായി പ്രവർത്തിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ആവട്ടെ ആ പ്രയാസങ്ങൾക്കെല്ലാം തടസ്സം സൃഷ്ടിക്കുകയാണ്. ഈ ആളുകൾ ദേശീയ ഹൈവേ നിർമ്മാണ പദ്ധതി പോലും തടസ്സപ്പെടുത്തുകയാണ്. ഇതിനൊരു കാരണമുണ്ട്. ഇത് ഇടതിന്റെ സ്വഭാവമാണ്, ഇതാണ് അവരുടെ സ്വഭാവം. അത് ബംഗാളിലും അങ്ങനെയായിരുന്നു, ത്രിപുരയിലും അങ്ങനെയായിരുന്നു, ഇപ്പൊ കേരളത്തിലും അങ്ങനെയാണ്. എന്താണ് ഇടതിന്റെ സ്വഭാവം? എവിടെയെങ്കിലും ഇടതു ഭരിച്ചാൽ
ഇടത്തുമൊന്നുമുണ്ടാവില്ല, വലത്തുമൊന്നുമുണ്ടാവില്ല, ഒന്നും ബാക്കിയുണ്ടാവില്ല, ഒന്നും ശരിയാവുകയുമില്ല. അവർ ഭരിച്ച് ബംഗാളിനെ നശിപ്പിച്ചു, അവർ ത്രിപുരയിലും നാശം കൊണ്ടുവന്നു. ഇപ്പോൾ ആ പണി അവർ കേരളത്തിലെടുക്കുകയാണ്. സാധ്യോ ആജ് കേരള ജേസേ ശാന്തിപ്രിയ രാജ്യമേ ഹിംസാ അരാജകത ആം ഹോഗൈ ആജ് കേരളമേ ഖുലേ ആം राजनैतिक हत्याएं कराई जाती हैं. कॉलेज के कैंपस तक असामाजिक तत्वों के अड्डे बन गए हैं. सांप्रदायिक सौहार्द को बिगाड़ने वाले एलिमेंट्स को सरकारी संरक्षण मिलता है. हमारे बच्चे तक सुरक्षित नहीं है. സുഹൃത്തുക്കളെ, ഇന്ന് സമാധാന പ്രിയരായ കേരളത്തിൽ അക്രമവും അരാജകത്വവും സാധാരണ സംഭവമായി മാറിയിരിക്കുന്നു. ഇന്ന് കേരളത്തിൽ വളരെ പരസ്യമായി തന്നെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നു. കേരളത്തിലെ കോളേജ് ക്യാമ്പസുകൾ വരെ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായിരിക്കുന്നു. സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന ശക്തികൾക്ക് സർക്കാർ സംരക്ഷണം ലഭിക്കുന്നു. നമ്മുടെ കുട്ടികൾ വരെ സുരക്ഷിതരല്ല. സാധ്യോ കേരള മേ ജനതാ കേ പൈസോ കീ ഖുലേ ആം ലൂട്ട് ഹോ റഹി ഹൈ. യേ ലോഗ് ഭ്രഷ്ടാചാർ കേ നയ നയ മോഡൽ ലേക്കർ ആതേ ഹൈ. जनता का एवरी सिंगल रुपया लूटना चाहते हैं. कुरुवन्नूर कोऑपरेटिव बैंक स्कैम लेप की लूट का एक ऐसा उदाहरण है. हर कोई जिससे परेशान है, जिस बैंक में गरीबों ने मध्यम वर्ग ने अपनी मेहनत के सैकड़ों करोड़ रुपए जमा किए थे, उस बैंक को सीपीएम के लोगों ने पूरी तरह लूटकर कंगाल कर दिया. ये जो गरीबों ने मध्यम वर्ग ने बैंक में पैसे रखे थे, क्योंकि घर में बेटी की उम्र बढ़ रही थी, उन्होंने सोचा कि बेटी की शादी करवानी है, बैंक में पैसे जमा कराएं, कुछ ब्याज मिलेगा, पैसे बढ़ेंगे, और जब शादी का समय आएगा तो बेटी के काम आएगा. लेकिन इन सीपीएम वालों ने गरीब की बेटी की शादी को भी अनेक संकटों में डाल दिया. मध्यम वर्ग के परिवार की शादी को, बेटे की, बच्चों की शादी को भी इन्होंने संकट में डाल दिया. गरीबों को उनके खिलाफ ऐसी मिली भगत का उदाहरण हम बहुत कम मिलेगा. इस स्कैम की वजह से हजारों परिवारों का जीवन दांव पर लग गया है. सुहृत्तुकले, കേരളത്തിലെ ജനങ്ങളുടെ പണം പരസ്യമായി കൊള്ളയടിക്കപ്പെടുകയാണ്. ഇവർ അഴിമതിയുടെ പുതിയ പുതിയ മാതൃകകൾ കൊണ്ടുവരികയാണ്. ജനങ്ങളുടെ ഓരോ പൈസയും കൊള്ള ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുന്നു. കരുവണ്ണൂർ സഹകരണ ബാങ്ക് അഴിമതി ഇടതിന്റെ കൊള്ളയുടെ ഇത്തരത്തിലുള്ള ഒരു ഉദാഹരണമാണ്. എല്ലാവരും ഇതിൽ അസന്തുഷ്ടരാണ്. ഏത് ബാങ്കിലാണോ പാവപ്പെട്ട ആൾക്കാർ, മധ്യവർഗത്തിൽപ്പെട്ട ആൾക്കാർ അവർ അധ്വാനിച്ചുണ്ടാക്കിയ കോടാനുകോടി രൂപകൾ നിക്ഷേപിച്ചത്, ആ ബാങ്ക് സിപിഎമ്മിന്റെ ആളുകൾ കൊള്ള ചെയ്ത് കാലിയാക്കി. പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി നിക്ഷേപിച്ച പൈസ പാവപ്പെട്ട ആൾക്കാർ, മധ്യമവർഗത്തിലെ ആൾക്കാർ, ബാങ്കിൽ പൈസ ഇട്ടാൽ പലിശയും കിട്ടും, പെൺകുട്ടിക്കോട് വിവാഹം വന്നാൽ അത് എടുക്കുകയും ചെയ്യാമെന്ന് വിശ്വസിച്ചവർ അവരെ പെൺകുട്ടികളുടെ വിവാഹം വരെ മുടക്കുന്ന പണി ഇവർ എടുത്തിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സംഘടിത കൊള്ളകൾ
കാണാൻ വളരെ വിരളമാണ് ഈ അഴിമതി കാരണം ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം ഇന്ന് കുഴപ്പത്തിലായിരിക്കുകയാണ് अभी मुझे हमारी उम्मीदवार बहन डॉक्टर सरसु बता रही थी कुछ दिन पहले मेरे साथ टेलीफोन पर उन्होंने इस समस्या का जिक्र किया था अब वो कह रही है कि उनको इतने टेलीफोन आते हैं और लोग टेलीफोन पर रोते हैं कि कितनी मेहनत के पैसे उनके चले गए कौन ये पैसे वापस लाएगा हर कोई शिकायत कर रहा है जी भैया സുഹൃത്തുക്കളെ ഇവിടെ ഈ പണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി സഹോദരി ശ്രീമതി സരസ്വ എന്നെ വിളിച്ചിരുന്നു അവർക്ക് പലരും അവരെ ഫോൺ ചെയ്യുന്നു അവർ പൊട്ടിക്കരയുകയാണ് ഫോണിലൂടെ ഞങ്ങളുടെ പൈസ പോയി ഈ പൈസ എങ്ങനെ തിരിച്ചു കിട്ടുമെന്നൊക്കെ ആലോചിച്ച് അവർ കരഞ്ഞുകൊണ്ട് ഇവരോട് ഫോൺ ചെയ്തു സംസാരിക്കുന്നതായി അവർ എന്നോട് പറഞ്ഞു സാധ്യോ यहां सीपीएम के मुख्यमंत्री तीन साल से लगातार झूठ बोल रहे हैं कि इस कोऑपरेटिव स्कैम के पीड़ितों को उनका पैसा वापस मिलेगा ये भी झूठ बोलते हैं कि दोषियों पर कार्रवाई होगी ये आपका सेवक मोदी है जिसने इस केस की जांच करवाई अब तक स्कैम करने वालों की करीब 90 करोड़ रुपए की संपत्ति भारत सरकार के ईडी ने अटैच कर ली है मैं इस बारे में कानूनी सलाह ले रहा हूं कि कैसे जिनके पैसे डूब गए हैं ऐसे गरीबों को उनका पैसा वापस कैसे करूं ये 90 करोड़ रुपया उनको कैसे बांट दूं बीजेपी सरकार पहले भी देश में 17,000 करोड़ रुपये ऐसे स्कैम पीड़ितों को वापस दिलवा चुकी है इसलिए मैं इस कोऑपरेटिव स्कैम के पीड़ितों को भरोसा देता हूं कि उनका पैसा वापस दिलाने में भाजपा और मेरी सरकार कोई कसर बाकी नहीं छोड़ी जाएगी സുഹൃത്തുക്കളെ ഇവിടെ സി പി എമ്മിന്റെ മുഖ്യമന്ത്രി മൂന്ന് വർഷമായി നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സഹകരണ കൊള്ളയിൽ പണം നഷ്ടപ്പെട്ടവർക്ക് അവരുടെ പണം തിരിച്ചു നൽകുമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാവുമെന്നുമൊക്കെയാണ് നുണ പറയുന്നത് എന്നാൽ നിങ്ങളുടെ സേവകനായ മോദിയാണ് ഈ കേസിൽ അന്വേഷണം നടത്തിയത് ഇതുവരെ ഈ കേസിൽ ഏതാണ്ട് 90 കോടി രൂപയിലധികം സമ്പത്ത് ഭാരത സർക്കാരിന്റെ ഇഡി കണ്ടുകെട്ടിയിരിക്കുകയാണ് ഞാൻ ഇപ്പോഴും നിയമജ്ഞരുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാവങ്ങളുടെ പണം എങ്ങനെ തിരിച്ചു കൊടുക്കാം ഈ പിടിച്ചെടുത്ത 90 കോടി രൂപ അവർക്ക് എങ്ങനെ കൊടുക്കാമെന്ന് ഞാൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭാരത സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ 17,000 കോടി രൂപ ഇത്തരത്തിൽ അഴിമതിയാൽ വഞ്ചിക്കപ്പെട്ടവരുടേത് പിടിച്ചെടുത്ത് തിരിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ കരുവണ്ണൂർ സഹകരണ കൊള്ളയിൽ വഞ്ചിതരായവർക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു നിങ്ങളുടെ പണം തിരിച്ചു തരാൻ സാധ്യമായതെല്ലാം മോദി സർക്കാർ ബിജെപി സർക്കാർ ചെയ്യും അതിനുവേണ്ടി ഏത് തത്വം വരെയും ഞങ്ങൾ പോകും साथियों कांग्रेस के एक बड़े नेता जिनको यूपी में अपनी खानदानी सीट पर इज्जत बचाना मुश्किल हो गया है और उन्होंने
केरला में अपना नया ठिकाना बना लिया है। चुनाव जीतने के लिए यहां कांग्रेस ने उस संगठन के पॉलिटिकल विंग से बैकडोर समझौता किया है जिसको देश में देश विरोधी प्रवृत्ति के लिए बैन किया गया है। लेकिन क्या आपने कभी सुना है कांग्रेस के इन नेताओं के मुंह से कभी भी कोऑपरेटिव बैंक के स्कैम के लिए कैसे पैसे लूटे हैं एक शब्द बोलते हैं क्या? कांग्रेस के ये युवराज केरला के लोगों से वोट तो मांगेंगे लेकिन आपके हक में आपके मुद्दों पर एक शब्द भी नहीं बोलेंगे। സുഹൃത്തുക്കളെ, കോൺഗ്രസിന്റെ ഒരു വലിയ നേതാവ് അയാൾക്ക് യു പിയിലെ സ്വന്തം കുടുംബത്തിന്റെ സീറ്റിൽ അഭിമാനം സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായപ്പോൾ കേരളത്തെ പുതിയ കേന്ദ്രമാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി അവർ രാഷ്ട്രീയ സഖ്യമുണ്ടാക്കിയിരിക്കുന്നത് രാജ്യത്ത് നിരോധിക്കപ്പെട്ട സംഘടനകളുമായിട്ടാണ്. എന്നാൽ ആ നേതാവ് സഹകരണ കൊള്ളയെപ്പറ്റി എന്തെങ്കിലും ഒരു അക്ഷരം പറഞ്ഞതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കോൺഗ്രസിന്റെ യുവ നേതാവ് കേരളത്തിലെ ജനങ്ങളോട് വോട്ട് ചോദിക്കും, പക്ഷെ നിങ്ങളുടെ അവകാശങ്ങൾക്കായി നിങ്ങളുടെ പ്രശ്നങ്ങൾക്കായി അതിനെ സംബന്ധിച്ച് ഒരക്ഷരം പറയില്ല. കേരളത്തിലെ ലോകങ്ങൾക്ക് എൽഡിഎഫ് യുഡിഎഫ് दोनों से सावधान रहना है। केरला में भले ही कांग्रेस पार्टी लेफ्ट के लोगों को आतंकवादी कहती है लेकिन दिल्ली में ये लोग एक साथ बैठकर चुनावी गठजोड़ करते हैं, एक ही थाली में खाते हैं। यहां केरला से बाहर निकलते ही पड़ोस में तमिलनाडु में ही दोनों पार्टियां एक साथ मिलकर चुनाव लड़ रही है। यहां भाषण देते हैं कि आतंकवादी है और वहां मिलकर के चुनाव लड़ते हैं, और जो लेफ्ट वाले लोग कांग्रेस पर परिवारवाद के आरोप लगाते थे अब वो खुद उनसे परिवारवाद के फायदे क्या है इसके टिप्स ले रहे हैं। ये लोग इंडी अलायंस बनाकर साथ आए हैं क्योंकि ये जानते हैं कि मोदी इनके लूट के सब ठिकानों को ठप कर रहा है। इसलिए चाहे लेफ्ट हो या कांग्रेस, सबके निशाने पर मोदी ही है। लेकिन मैं आपको गारंटी देता हूं, बीजेपी और एनडीए को दिया गया आपका एक एक वोट गरीब के एक एक पैसे का हिसाब करेगा। സുഹൃത്തുക്കളെ, കേരളത്തിലെ ജനങ്ങൾ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും രണ്ടിനെയും സൂക്ഷിക്കണം. കേരളത്തിലെ കോൺഗ്രസുകാർ ഇടതുപക്ഷക്കാർ തീവ്രവാദികളാണെന്ന് പറയും. എന്നാൽ ഡൽഹിയിൽ ഇരുന്ന് ഇവർ ഒരുമിച്ച് ഇരുന്ന് തിരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കും, ഒരു പ്ലേറ്റ് ആഹാരവും കഴിക്കും. കേരളത്തിന് പുറത്തു കടന്നാൽ ഈ തമിഴ്നാട് എത്തിയാൽ മതി, രണ്ടു പാർട്ടികളും ഒരുമിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. അതോടൊപ്പം ഇടതുപക്ഷക്കാർ പറയും കോൺഗ്രസുകാർ കുടുംബാധിപത്യക്കാരാണെന്ന്. പക്ഷേ ഇപ്പോൾ ഇടതന്മാർ കോൺഗ്രസിൽ നിന്നും കുടുംബാധിപത്യത്തിന്റെ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയത് എന്തിനാണെന്നറിയാമോ? ഇവർക്കറിയാം മോദി ഇവരുടെ കൊള്ളയുടെ എല്ലാ സങ്കേതങ്ങളും തകർക്കുമെന്ന് ഇവർക്കറിയാം. അതുകൊണ്ടാണ് ഇവർ ഇന്ത്യ സഖ്യമുണ്ടാക്കിയത്. അതുകൊണ്ട്
ഇവിടത്തെ ഇടതിന്റെയും കോൺഗ്രസിന്റെയും ലക്ഷ്യം മോഡിയാണ്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, നിങ്ങൾ ബി ജെ പിക്ക് നൽകുന്ന ഓരോ വോട്ടും പാവങ്ങളുടെ ഓരോ പൈസയും സംരക്ഷിക്കുമെന്ന്. സാധ്യോ 26 April കേരള കെ ലിയെ വികാസ് കെ സങ്കൽപ്പ കാ ദിൻ ഹോഗാ. കേരള കെ ഉജ്ജ്വല ഭവിഷ്യ കെ ലിയെ വോട്ട് കർണേ കാ ദിൻ ഹോഗാ. മേരി അപ്പീൽ ഹൈ കി വോട്ടിംഗ് കെ ദിൻ ആപ് അലത്തൂർ സെ डॉक्टर टी एन सरसो, त्रिशूर से श्री सुरेश गोपी, पोन्नानी से श्रीमती निवेदिता सुब्रमण्यम, मलप्पुरम से श्री वी सी अब्दुल सलाम और चालाकुड़ी से एनडीए उम्मीदवार श्री के ए उन्ने कृष्णान इन सबको रिकॉर्ड वीटों से जिताकर मुझे दिल्ली में मदद करने के लिए भेजिए. आप मेरा यह अनुरोध हर घर तक पहुंचाएं और हर घर ये भी बताएं कि मोदी जी ने हर परिवार को, हर बुजुर्ग को, हर माता को സബ്കോ പ്രണാം കഹാ ഹൈ. സുഹൃത്തുക്കളെ, 26 April അന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാറ്റത്തിന്റെയും വികസനത്തിന്റെയും പ്രതിജ്ഞ എടുക്കുന്ന ദിനമാണ്. നമ്മുടെ ഉജ്ജ്വലമായ ഭാവിക്ക് വേണ്ടി നാം തീരുമാനമെടുക്കുന്ന ദിവസമാണ്. എനിക്ക് നിങ്ങളോടുള്ള അപേക്ഷ, നിങ്ങൾ വോട്ടിംഗ് ദിനത്തിൽ ആലത്തൂരിൽ ഡോക്ടർ ടി എൻ സരസുവിനും തൃശൂരിൽ ശ്രീ സുരേഷ് ഗോപിക്കും പൊന്നാനിയിൽ ശ്രീമതി നിവേദിത സുബ്രഹ്മണ്യനും മലപ്പുറത്ത് ശ്രീ വി സി അബ്ദുൾ സലാമിനും അതോടൊപ്പം ചാലക്കുടിയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ കെ എ ഉണ്ണികൃഷ്ണനും ഇവർക്ക് എല്ലാവർക്കും വോട്ട് ചെയ്ത് ഇവരെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് ഡൽഹിയിൽ എന്നെ സഹായിക്കാൻ അയക്കണമെന്നാണ്. അതോടൊപ്പം നിങ്ങളോടുള്ള ഒരു അപേക്ഷ, നിങ്ങൾ എല്ലാ വീടുകളിലും എത്തണം, എല്ലാ പ്രായമായവരെയും കാണണം, എല്ലാ അമ്മമാരെയും കാണണം, എല്ലാവരോടും മോദി അവരോട് നമസ്കാരം പറഞ്ഞു എന്ന് പറയണം. മേരെ സാത്ത് ബോലിയേ ഭാരത് മാതാ കീ, ദോനോ മുട്ടി ബന്ദ് കർക്കേ പൂരി താക്കത് സേ ബതായിയേ ഭാരത് മാതാ കീ, ഭാരത് മാതാ കീ, ഭാരത് മാതാ കീ. बहुत बहुत धन्यवाद.